ഫാറ്റി ലിവർ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ഇതെന്തിലോട്ട് നയിക്കും, ഫാറ്റി ലിവർ നമ്മൾ ശരിക്കും പേടിക്കേണ്ട ഒരു അവസ്ഥയാണോ, നമ്മളുടെ കയ്യിൽ നമ്മളുടെ കൺട്രോളിൽ ആണോ ഇതിൻ്റെ ക്യൂർ, ഇതിൻ്റെ പല അവസ്ഥകളും നമ്മൾക്ക് എന്ത് നമ്മളുടെ കയ്യിൽ നിന്നും നമ്മളുടെ എഫേർട്ടിൽ നിന്നും എന്ത് ചെയ്ത് തന്നെ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ക്യൂർ ചെയ്യാം. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു രോഗമാണ്. ഫാറ്റി ലിവർ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മുന്നേ കാലത്ത് നമ്മളെ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു, അല്ലെങ്കിൽ രോഗാവസ്ഥയായിരുന്നു ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. പക്ഷേ ഇക്കാലത്ത് എല്ലാവർക്കും തന്നെ വളരെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ എന്നുള്ളത്. അത് എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ വളരെ സിമ്പിളായിട്ടും വളരെ കാഷ്വലായിട്ടും എടുക്കുന്ന രീതിയിലാണ് ഫാറ്റി ലിവറിനെ പലരും കാണുന്നത്. എന്നാൽ ഫാറ്റി ലിവർ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ഇതെന്തിലോട്ട് നയിക്കും എന്നുള്ളതിനെ കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതേപോലെ തന്നെ ഫാറ്റി ലിവർ നമ്മൾ ശരിക്കും പേടിക്കേണ്ട ഒരു അവസ്ഥയാണോ, നമ്മളുടെ കയ്യിൽ നമ്മളുടെ കൺട്രോളിൽ ആണോ ഇതിൻ്റെ ക്യൂർ, ഇതിൻ്റെ പല അവസ്ഥകളും നമ്മൾക്ക് എന്ത് നമ്മളുടെ കയ്യിൽ നിന്നും നമ്മളുടെ എഫേർട്ടിൽ നിന്നും എന്ത് ചെയ്ത് തന്നെ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ക്യൂർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് കാണാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വല്ല തെറ്റുകൾ കാരണമാണോ, അല്ലെങ്കിൽ നമ്മളുടെ കൺട്രോളിലും അല്ലെങ്കിൽ കൺട്രോളിൻ്റെ പരിധിയിൽ അപ്പുറം വരുന്ന പല കാരണങ്ങൾ കൊണ്ടാണോ ഈ ഫാറ്റി ലിവർ വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു അവയവമാണ്. നമ്മൾക്ക് എല്ലാ നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ സിസ്റ്റത്തിൻ്റെയും കൂടെ ഒരു ലിങ്കുള്ള ഒരു അവയവമാണ് ഈ ലിവർ എന്ന് പറയുന്നത്. നമ്മൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള നമ്മളുടെ മെറ്റബോളിസം, നമ്മളുടെ പലതരം എൻസൈംസ്, ഹോർമോൺസ്, നമ്മളുടെ പല ഹോർമോൺസുകളുടെയും ട്രാൻസ്പോർട്ടിംഗ് പ്രോട്ടീൻ. ഇപ്പോൾ നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടായി എന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ പുരുഷന്മാരുടെ ഹോർമോൺസ്, അപ്പോൾ അതുപോലും നമ്മൾക്ക് ആ ഒരു സെക്ഷുവൽ ഏർജ് വരണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു ട്രാൻസ്പോർട്ടിംഗ് പ്രോട്ടീൻ, അതൊരു ബസ്സിൽ കയറി, ആ ഹോർമോൺ ഒരു ബസ്സിൽ കയറി മേലോട്ട് പോകുന്ന പോലെ, അങ്ങനത്തെ ആ ഒരു ബസ് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മുടെ ലിവറാണ്. അപ്പോൾ അങ്ങനെ പലതരം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നമ്മളുടെ ശരീരത്തിനെയും നമ്മളുടെ ആരോഗ്യത്തിനെയും വലിയൊരു രീതിയിലാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ യൂറിക് ആസിഡ്, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് യൂറിക് ആസിഡ്, അതിൻ്റെ ഒരു നമ്മളുടെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഡീഗ്രേഡ് ചെയ്ത് അതിനെ നശിപ്പിച്ച് നമ്മളുടെ ശരീരത്തിൽ നിന്നും ഒഴിപ്പിച്ച് കളയുന്നത് എന്താണ്? ലിവറാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു തകരാറ് മൂലം എന്ത് വരുന്നുണ്ട്? യൂറിക് ആസിഡ് ഡിസീസ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങളിൽ ഒരു പങ്കുള്ള അവയവമാണ് നമ്മളുടെ ലിവർ, അല്ലെങ്കിൽ കരൾ എന്ന് പറയുന്ന ഈ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ഓർഗനാണ് കരൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഫാറ്റി ലിവർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥയാണ്. നമ്മളുടെ ലിവറിൽ കൊഴുപ്പടിയുകയും അതേപോലെ തന്നെ അത് ഇൻഫ്ലെയിംഡ് ആയി കിടക്കുകയും കൊഴുപ്പടിഞ്ഞത് കാരണം അതിനൊരു വീക്കം വരുന്നതും അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലെയിംഡ് ആയിട്ടും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലും അകപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മളുടെ ഈ കരളിന് വരുന്നത്. അതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് പിന്നീട് നയിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേജെല്ലാം കഴിഞ്ഞ് ഫൈബ്രോസിസ്, സിറോസിസ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പലപ്പോഴും കാണാറില്ലേ. ഇപ്പോൾ നമ്മൾക്കൊരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്ന ഒരു റീജനറേഷൻ, അവിടെ വരുന്നതൊരു സ്കാർ ഫോമേഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു തോല് ഭയങ്കര നൈസായിട്ടുള്ള, അതുമല്ല പിന്നെ മുടിയുടെ രോമത്തിൻ്റെ വളർച്ചയോ അല്ലെങ്കിൽ സ്വെറ്റ് ഗ്ലാൻസോ വിയർപ്പിൻ്റെ അംശമോ ഒന്നും ഇല്ലാത്ത ഒരു തരത്തിലുള്ള സ്കിന്നായിരിക്കും മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ, ആഴത്തിലുള്ള മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ലിവറിന് പലപ്പോഴും ഇങ്ങനെ ഇൻഫ്ലമേഷനും ഡാമേജും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ തരത്തിലുള്ള സ്കാർ ടിഷ്യു ഫോർമേഷൻ വരികയും ഉപയോഗശൂന്യമാവുകയും, അപ്പോൾ ഈ ഒരു അവയവത്തിന് ആ ഒരു ബ്ലഡ് ലീക്ക് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ടിഷ്യു ഫോർമേഷൻ വരികയാണ്, അല്ലാതെ അത് കാരണം നമ്മൾക്ക് വല്ല യൂസും ഇല്ല.
ഇപ്പോൾ നമ്മളുടെ ഈ സ്കിൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം സ്കിന്നിൻ്റെ ഒരു എക്സ്ചേഞ്ചസ് പലതരം എക്സ്ചേഞ്ചസ് ഗ്യാഷസ് എക്സ്ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ബോഡിയിൽ നിന്നും പല ഫ്ലൂയിഡ്സ് സ്വെറ്റ് ആണെങ്കിലും സെബേഷ്യസ് ഓയിൽസ് ആണെങ്കിലും അങ്ങനെ പലതരം എക്സ്ക്രീഷൻസ് നടക്കുന്നുണ്ട്. അതേപോലെ പല പ്രൊട്ടക്ഷൻസ് ചേർത്ത് നിൽക്കുന്നതും അല്ലെങ്കിൽ പോർസിനെ അടക്കുന്നതും അങ്ങനെ പലതരം ഫങ്ഷൻസ് ആണ് നമ്മളുടെ സ്കിൻ എന്ന് പറയുന്നതിനുള്ളത്. പക്ഷേ ഈ ഒരു സ്കിന്ന് രണ്ട് ലെയറുണ്ട്, മെയിൻ ലെയറുണ്ട്, ഡെർമിസും എപ്പിഡെർമിസും. അപ്പോൾ ഡെർമിസിലോട്ട് താഴത്തെ ലെയറിലോട്ട് ആഴം ഉള്ള അത്ര ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വരുന്നത് നല്ല നോർമൽ സ്കിന്നായിരിക്കില്ല, അവിടെ സ്കാർ ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ഫോർമേഷനാണ് വരാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു സ്കിന്ന് വരുന്നുണ്ടെങ്കിൽ അത് വെറും രക്തം വെളി ഇപ്പോൾ ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ബ്ലഡ് ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു സ്കാർ ഫോർമേഷൻ വരുന്നത്. അപ്പോൾ അതിന് പറയുന്നത്ര ഒരു യൂസ് ഇല്ലെങ്കിലും ആകെ വരുന്ന ഒരു യൂസ് എന്താണ്, രക്തം പോവാതിരിക്കും, പക്ഷെ പേരിനൊരു ടിഷ്യൂ ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മളുടെ കരളിന് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതേ ഒരു കാര്യം, നമ്മളുടെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത്രയും വലിയ ഒരു ഓർഗൻ, ഒരു വലിയൊരു അവയവം, യൂസ്ലെസ് ആയിട്ടുള്ള ടിഷ്യൂ അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ടുള്ള കോശങ്ങൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയാണ് ഫൈബ്രോസിസും സിറോസിസും എല്ലാം വരുന്നൊരവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം തിരിച്ച് വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ ഇത്രയും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കരളിന് സംഭവിക്കുന്നത്. കാരണം നമ്മൾക്കറിയാം സ്കാർ ടിഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് പലവർക്കും കാണപ്പെടുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ബൈക്കിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈക്കിളിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ പലയിടത്തും സ്ക്രാച്ചസ് വന്ന സ്ഥലത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സാധാരണ തരത്തിലുള്ള രോമം വളരാത്ത ഒരു ഏരിയ അല്ലെങ്കിൽ സാധാരണ തരത്തിൽ നമുക്ക് വിയർപ്പ് വരാത്ത ഒരു ഏരിയ, അത് തീർച്ചയായിട്ടും സ്കാർ ടിഷ്യൂ ആണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ലിവറിനും ഈ ഡാമേജ് കാരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇതെവിടുന്നാണ്? നമ്മളുടെ തെറ്റ് കാരണം. പലതരം കാരണങ്ങളുണ്ട്, ഇപ്പോൾ വൈറസ് അറ്റാക്ക് അല്ലെങ്കിൽ പലതരം ബാക്ടീരിയൽ അറ്റാക്സ്, ഇതെല്ലാം കാരണം. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ കൺട്രോളിലുള്ളതല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എന്നാലും നമ്മളുടെ കൺട്രോളിലുള്ളതിനെക്കുറിച്ച് സംസാരിച്ചാൽ അത്രയ്ക്കും നമ്മൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഇതിനെക്കുറിച്ച് മാത്രം, ഞാൻ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും, ഹാർട്ട് ബ്ലോക്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും, എത്രയ്ക്കും കാരണങ്ങളുണ്ടെങ്കിലും പലതും നമ്മളുടെ കൺട്രോളിലല്ല. പലപ്പോഴും അത് നമ്മൾക്ക് ജീൻസ്, നമ്മളെ ജനറ്റിക് ആയിട്ട് നമ്മൾക്ക് കിട്ടുന്ന പലതരം വേരിയേഷൻസ് അല്ലെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റാത്ത പല ചാൻസുകൾ കാരണം. പക്ഷേ നമ്മളുടെ കൺട്രോളിൽ, പൂർണ്ണമായിട്ടും നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് പറയുന്നതിനും കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് അതിലോട്ട് ഞാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഈ പറയുന്ന ഓരോ ഡിസീസിനെ കുറിച്ചും അതിൻ്റെ എത്രയോ വശങ്ങളുണ്ട്, എന്നാലും നമ്മൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾക്ക് അതിനെ ഒരു പരിഹാരമായിട്ട് നമ്മൾക്ക് പലതും ചെയ്യാവുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ച് മാത്രം, ഡയറ്റിനെ കുറിച്ചും ചില ചെറിയ ഹോം റെമഡീസിനെ കുറിച്ചും ഞാൻ സംസാരിക്കാറുള്ളത്. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മൾക്ക് തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ ഏറ്റവും മുന്നേ നമ്മൾ കണ്ടുവന്നിരുന്നത് വെറും അധികമായിട്ട് അമിതമായിട്ട് ഡ്രിങ്ക്സ് എടുക്കുന്ന അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംപ്ഷനുള്ള പിന്നെ വ്യക്തികളിലായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഈ ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യുമ്പോൾ ഈ ഒരു ചേഞ്ചസ് വരികയും ഈ ഫാറ്റ് ഡെപ്പോസിഷൻ ലിവറിൽ വരികയും അവിടെ ഇൻഫ്ലമേഷൻസ് വരികയും ഈ വക എല്ലാ വക പ്രശ്നങ്ങളും എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ നമ്മൾ സയൻസ് കാണാറുള്ളത് കണ്ണിൽ ഒരു മഞ്ഞച്ച കണ്ണ്, അതേപോലെ തന്നെ രക്തക്കുഴലുകളെല്ലാം വളരെ വീർത്ത് ഒരു നമ്മൾക്ക് പേടിയാവും, നമ്മളത് കാണുമ്പോൾ ഇപ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്നുള്ള രീതിയിൽ പോലും വീർത്ത് കിടക്കുന്ന രക്തക്കുഴലുകൾ, അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷീണം, മുഖം ഭയങ്കരമായിട്ട് വീർത്ത് കെടുക്കും, ഒരു ശ്വാസം മുട്ടിയ പോലെയാണ്, എപ്പോഴും ഒരു ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയിട്ടുള്ള കണ്ണൊക്കെ വീർത്ത്, നമ്മൾ ഒരു എക്സ്പ്രഷൻ പോലും ഒരു പേടി, അവർക്ക് തന്നെ ഒരു ഭയമുള്ളത് പോലെ തന്നെയാണ്, എപ്പോഴും ഭയങ്കരമായി വീർത്ത്, ഒരു എഡിമാറ്റസ് ഫേസ്, അതേപോലെ തന്നെ വയറിൻ്റെ അവിടെ ഭയങ്കരമായിട്ടുള്ള കൊഴുപ്പ്, ഇങ്ങനെ പലതരം സൈൻസാണ് നമ്മൾക്ക് ആദ്യം തന്നെ ഒരു പേഷ്യൻ്റ് നമ്മളുടെ റൂമിലോട്ട് വന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇവർക്കുള്ളത് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത്. പലതരം വേറെ രോഗങ്ങളുണ്ടെങ്കിലും ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അത്രയ്ക്കും എവിഡൻ്റ് ആണ് ഈ ഒരു ലിവറിന് വരുന്നത്. കാരണം എല്ലാ സിസ്റ്റങ്ങളിലും ഒരു കൈയുള്ളത്, ഒരു പങ്കുള്ളത് കൊണ്ട്
അത് മൊത്തമായിട്ട് തന്നെ ഫിസിക്കലായിട്ട് നമ്മൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എപ്പോഴും ഫാറ്റി ലിവർ പേഷ്യൻസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് റീജനറേറ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളതിനെ ഒരു പാതിക്ക് മേലെ അത് ഡാമേജ് ആയാൽ പോലും അതിനെല്ലാറ്റിനെയും റീജനറേറ്റ് ചെയ്യാൻ, സുഖപ്പെടുത്താൻ തന്നെ തന്നെത്താനെ സുഖപ്പെടുത്താനുള്ള ഒരു പവറുള്ള ഒരു അവയവമാണ് ലിവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ കരൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു ചാൻസ് കൊടുക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ഈ ഡാമേജിങ് അതിനെ ഡാമേജ് ചെയ്യുന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എല്ലാം നമ്മൾ മാറ്റി വെക്കുകയാണ്. അതേപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല 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 ഭക്ഷണങ്ങളും നല്ല നല്ല പിന്നെ ഹെർബ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഹീൽ ചെയ്യാൻ ഒരു ടൈമും കൊടുക്കുകയാണെങ്കിൽ, നമ്മളൊരു 12 മണിക്കൂറിന് കൂടുതൽ നമ്മളതിന് ഹീൽ ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നന്നായിട്ട് റീഗ്രോ ചെയ്യാനും പൂർണ്ണതയിൽ തന്നെ തിരിച്ചു വരാനും കഴിവുള്ള ഒരു അവയവമാണ് നമ്മളുടെ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ഫാറ്റി ലിവർ എന്ന് പറയുന്നതിന് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അതിനേറ്റവും കൂടുതൽ ഇപ്പോൾ മുന്നേ കാലത്ത് ഏറ്റവും കൂടുതൽ ഫാറ്റി ലിവർ കണ്ടുവന്നിരുന്നത് ആരിലാണ്? നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ ഡ്രിങ്ക്സ് എടുക്കുന്നത്, അമിതമായിട്ട് ഡ്രിങ്ക്സ് എടുക്കുന്നവരിലാണ്. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫാറ്റി ലിവർ കണ്ടുവരുന്നത് വീട്ടമ്മമാരിലും അതേപോലെ തന്നെ സാധാ ജനങ്ങളിലുമാണ്. അപ്പോൾ കാരണം ഏറ്റവും കൂടുതൽ ഇതിനെ ഡാമേജ് ചെയ്യുന്ന രീതിയിലുള്ള ആഹാര രീതിയാണ് എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടഭക്ഷണമായിട്ടുള്ള അരി ആഹാരം തന്നെ. അത് പല ഏതൊരു തരത്തിലുള്ള വിവിധ രീതിയിലും അത് അതിനെ കുക്ക് ചെയ്തും അതിനെ വിവിധ പലഹാരങ്ങളായി കഴിക്കുന്നുണ്ടെങ്കിലും എല്ലാം തന്നെ തീർച്ചയായിട്ടും അരി ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത് അരി, ഗോതമ്പ്, ഏത് തരത്തിലുള്ള മില്ലറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചോളം പിന്നെ ഓട്സ് എല്ലാം തന്നെ 70-80% ഉള്ളത് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ മധുരം, ഷുഗർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഷുഗർ നമുക്ക് അളവിലും കൂടുതലാണ് നമ്മുടെ ശരീരത്തിലുണ്ട് എന്നതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ബോഡി അപ്പോൾ തന്നെ അതിന് പെട്ടെന്ന് തന്നെ അതിനെ കൊഴുപ്പായി മാറ്റുകയും നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ള അവയവങ്ങളിൽ പോയി അതിനെ തിനിച്ച് കയറ്റുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് അതിനെ സ്റ്റഫ് ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ ഒരു കോശം, അതിൻ്റെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത് അവിടെയല്ല, അതിൻ്റെ ഒരു ഗരാജ്, നമ്മുടെ ശരീരത്തിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്താണെങ്കിലും അങ്ങോട്ട് പോകാനുള്ള താമസം അല്ലെങ്കിൽ സമയമില്ല. കാരണം അത്രക്കും അധികം നമ്മൾ ഈ വക കാര്യങ്ങൾ, നമ്മളുടെ ഷുഗേഴ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു വെപ്രാളത്തിൽ നമ്മളുടെ ശരീരം ഈ ഒരു ഷുഗേഴ്സിനെ എടുത്ത് ഉടനെ തന്നെ എന്തിലോട്ട് ഇടുന്നുണ്ട്? നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും ആവശ്യമുള്ള അവയവങ്ങളിലോട്ട് സ്റ്റഫ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ആണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ നല്ല അവയവങ്ങളിൽ ഭയങ്കരമായിട്ട് കൊഴുപ്പടിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സ്ട്രെസ് വരികയും അവിടെ വരുന്ന ഒരു ഇൻഫ്ലമേഷൻ, ഒരു വീക്കവുമാണ് പിന്നീട് ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ടും പിന്നീട് വരുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നീട് പൂർണ്ണമായിട്ടും എന്ത് കഴിച്ചാലും അതെല്ലാം തന്നെ കൊഴുപ്പായി അടിയുകയും ആ ഒരു കണ്ടീഷൻ എക്സ്പൊനൻഷ്യലായിട്ട് ഡബിളായിട്ട് പിന്നെയും വർദ്ധിപ്പിക്കാനുള്ള ആ നമ്മളുടെ ഒരു ഡിസീസ്ഡ്, നമ്മുടെ ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നത് പിന്നെയും പിന്നെയും കൂട്ടാൻ തന്നെയാണ് അത് പ്രേരിപ്പിക്കുന്നത്, നമ്മുടെ ശരീരത്തിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു അരി ആഹാരം അല്ലെങ്കിൽ നമ്മൾ അധികമായിട്ട് എടുക്കുന്ന ഷുഗേഴ്സിനെല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്യുക, അതേപോലെ തന്നെ അതിനെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നല്ല കാര്യങ്ങൾ, നല്ല പോഷകങ്ങളുള്ള പിന്നെ പച്ചക്കറികൾ, അതേപോലെ തന്നെ നല്ല ഫാറ്റ്സ്, പാല്, തൈര്, നട്ട്സ്, അതേപോലെ തന്നെ എല്ലാ വക നോൺ വെജ്, നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പേടിച്ചു കൊണ്ടിരിക്കുന്ന ഫാറ്റി ലിവർ വരും എന്ന് പേടിച്ച് ഒഴിവാക്കുന്ന പിന്നെ കൊഴുപ്പുകളും നല്ല കൊഴുപ്പുകളും, നെയ്യ്, ബട്ടർ, അതേപോലെ തന്നെ പാല്, തൈര് ഒക്കെയാണ് നമ്മൾക്ക് ഏറ്റവും ഔഷധം. നമ്മളുടെ ഫാറ്റി ലിവറിന് ഏറ്റവും വലിയ ഔഷധം എന്ന് പറയുന്നത് ഫാറ്റി ലിവർ വരും എന്ന് വിചാരിച്ച് നമ്മൾ പേടിച്ച് മാറ്റി വെക്കുന്ന ഈ തരത്തിലുള്ള നല്ല
കൊഴുപ്പുകളെയാണ് നമ്മൾ ഏറ്റവും അധികം ഇതിനൊരു ഔഷധമായിട്ട് തന്നെ എടുക്കേണ്ടത്. ഇതിന് നമ്മൾ മറിച്ച് മാറ്റി വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഭയങ്കരമായി മധുരം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മധുരത്തിൻ്റെ അംശമുള്ള 80% മധുരത്തിൻ്റെ അംശമുള്ള ഫുഡുകളാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നല്ലൊരു ഡയറ്റിലോട്ട് പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ഫാറ്റി ലിവർ മാറ്റിയെടുക്കാവുന്നതാണ്. വെറും 2 ആഴ്ചയിൽ തന്നെ ഫാറ്റി ലിവർ 50% 50% ഫാറ്റി ലിവർ ഒഴിപ്പിക്കാനുള്ള ഒരു നല്ലൊരു പ്രോട്ടീനാണ് കൊലീൻ എന്ന് പറയുന്ന വിറ്റമിൻ B ഗ്രൂപ്പിലുള്ള കൊലിൻ എന്ന് പറയുന്ന ഒരു വിറ്റമിൻ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് നല്ല ബാക്ടീരിയയിലൂടെയാണ്. നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിറ്റമിനാണിത്. അതേപോലെ തന്നെ നമുക്ക് സപ്ലിമെൻ്റായിട്ടും എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല മീറ്റുകൾ, നമുക്ക് ഇറച്ചി, മീൻ, അതേപോലെ തന്നെ കോഴിമുട്ട, ഇതിലെല്ലാം തന്നെ നന്നായിട്ട് കാണപ്പെടുന്ന വിറ്റമിൻ B12, അതേപോലെ തന്നെ വിറ്റമിൻ B കോംപ്ലക്സിലുള്ള കൊലിൻ എന്ന് പറയുന്ന വിറ്റമിൻ നമ്മൾക്ക് എടുക്കുന്നതിലൂടെ തന്നെ ഏറ്റവും അധികം ലിവറിൽ നിന്നും കൊഴുപ്പിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള വിറ്റമിനാണിത്. അതേപോലെ തന്നെ 2 ആഴ്ചയിൽ, വെറും 2 ആഴ്ചയിൽ തന്നെ 50% നമ്മുടെ ഫാറ്റിൽ, നമ്മുടെ ലിവറിൽ കെട്ടിക്കെടുക്കുന്ന ഈ കൊഴുപ്പിനെ ഒഴിപ്പിക്കാനുള്ള ഒരു നല്ല ഒരു കാര്യമാണ് കൊലിൻ എന്ന് പറയുന്ന ഈ ഒരു വിറ്റമിൻ. അപ്പോൾ തീർച്ചയായിട്ടും ഫാറ്റി ലിവറിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് എന്ത് ഈ ഒരു ഡിസീസിന് വേണ്ടി നമ്മളുടെ ഭാഗത്ത് നിന്നും എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും, നമ്മളുടെ സ്വന്തം ശരീരത്തിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിരിക്കും എന്ന് കരുതുന്നു. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇന്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കോമ്പിനേഷനാണ്. ഈ ഡയറ്റിനും കൂടെ തന്നെ ഇന്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ്, ഒരു 12 മണിക്കൂർ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പൂർണ്ണമായിട്ടും ഒരു ഡ്രൈ ഫാസ്റ്റിംഗ് എല്ലാ ദിവസവും ഒരു 2 മാസത്തിന്, അത് രാത്രി നേരം ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഡിന്നറിന് ശേഷം ഒരു 12 മണിക്കൂർ നമ്മളുടെ വയറ് കാലിയാക്കി ഇടുന്നതും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അടുത്ത ദിവസം രാവിലെ ഒരു 13 മണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതും ഒരു നല്ല ഒരു കോമ്പിനേഷനാണ്. ഫാറ്റി ലിവർ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മാറാനുള്ള ഒരു നല്ല ഒരു കാര്യമാണ് ഫാസ്റ്റിംഗ്, ഇന്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു. വീണ്ടും ഒരു നല്ല ഹെൽത്ത് വീഡിയോയുമായി കാണാം. താങ്ക് യു.